നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രാജ്യത്ത് കോവിഡ് മൂന്നാം തരംഗം ഉടനെന്ന് IMA. ഉത്സവാഘോഷങ്ങളടക്കം മാറ്റിവെക്കണം. ആരാധനാലയങ്ങളിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കടുത്ത നിയന്ത്രണം വേണം. കുറഞ്ഞത് 3 മാസം കൂടി കർശനമായ ജാഗ്രത തുടരണമെന്നും നിർദ്ദേശം. സംസ്ഥാനത്ത് 7,798 പേർക്ക് കോവിഡ്. 100 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 14,686. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.14%. രാജ്യത്ത് കോവിഡ് വ്യാപനവും മരണനിരക്കും കുറയുന്നു. 24 മണിക്കൂറിൽ 37,154 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 724 കോവിഡ് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 408,764. 450,000 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 8 മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. അസം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായാണ് ചർച്ച. നാളെ രാവിലെ 11 മണിക്ക് വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം. സംസ്ഥാനത്തെ മുഴുവൻ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ മാതൃകവചം എന്ന പേരിൽ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി. വാർഡ് തലത്തിൽ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഴുവൻ ഗർഭിണികളെയും രജിസ്റ്റർ ചെയ്യിക്കും. പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പുകൾ ജില്ലാ തലത്തിൽ തീരുമാനിച്ച് നടത്തും. തിരുവനന്തപുരത്ത് ചികിത്സയിലുള്ള ഒരാൾക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 19. സിക്ക സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിന് പരിഗണന നൽകണമെന്ന് കേന്ദ്ര സംഘം. സിക്ക വൈറസ് പ്രതിരോധ മാർഗങ്ങളും ആക്ഷൻ പ്ലാനും ആരോഗ്യവകുപ്പ് പ്രതിനിധികളുമായി കേന്ദ്ര സംഘം ചർച്ച ചെയ്തു. സിക്ക ബാധിത മേഖലകൾ സംഘം സന്ദർശിച്ചു. ബിടെക് പരീക്ഷകൾ നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് സാങ്കേതിക സർവകലാശാല. പരീക്ഷകൾ ഓഫ്ലൈനായി തന്നെ നടത്തും. കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷകൾ ഓൺലൈനാക്കുന്നത് പരിഗണിക്കണമെന്ന് ACT നിർദ്ദേശിച്ചിരുന്നു. പരീക്ഷകൾ ആരംഭിച്ചിരിക്കെ മാറ്റേണ്ടതില്ല എന്ന് സർവകലാശാല തീരുമാനിക്കുകയായിരുന്നു. മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് 12 സെപ്റ്റംബർ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാകും പരീക്ഷ. നാളെ വൈകിട്ട് 5 മുതൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കും. വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് 40 പേർക്കെങ്കിലും അനുമതി നൽകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കടകൾക്കും ആരാധനാലയങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ മദ്യശാലകളിലെ ആൾക്കൂട്ടം ശരിയാണോ എന്ന ചോദ്യം ഉയർന്നു വരേണ്ടതാണെന്നും കാന്തപുരം. കോഴിക്കോട് മിഠായി തെരുവിൽ വ്യാപാരികളും പോലീസും തമ്മിൽ സംഘർഷം. നിയന്ത്രണങ്ങൾ ലംഘിച്ച് വ്യാപാരികൾ കടകൾ തുറക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതോടെ കൂടുതൽ വ്യാപാരികളും പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. വ്യാപാരികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുമെന്ന് മന്ത്രി MV ഗോവിന്ദൻ ഉറപ്പു നൽകിയെന്ന് വ്യാപാരി വ്യവസായ നേതാവ് ടീന സുധീരൻ. പ്രശ്നപരിഹാരം സാധ്യമായില്ലെങ്കിൽ തുടർ പ്രക്ഷോഭ പരിപാടികളുടെ സ്വഭാവം പറയാനാകില്ല. ഇന്ന് നടന്ന പ്രതിഷേധം നേതൃത്വത്തിന്റെ അറിവോടെ അല്ല എന്നും നസ്രുദ്ദീൻ. പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വ്യാപാരികളുടെ ആവശ്യത്തോട് അനുഭാവപൂർണമായ നിലപാടാണ് സർക്കാരിനുള്ളത്. മനഃപൂർവ്വം നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല. വ്യാപാരികൾ നിയന്ത്രണങ്ങളോട് സഹകരിക്കണമെന്നും മന്ത്രി. മൂന്നാം തരംഗ സാധ്യതകൾ വ്യാപാരികൾ തിരിച്ചറിയണമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാട്. സി കാറ്റഗറിയിൽ കടകൾ തുറക്കേണ്ടെന്നത് വിദഗ്ധ സമിതി തീരുമാനമാണെന്നും പെരുന്നാൾ സംബന്ധിച്ച ഇളവുകൾ സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വ്യാപാരികളോട് മനുഷ്യത്വപരമായ സമീപനം വേണമെന്ന് MK രാഘവൻ MP. നിയന്ത്രണങ്ങൾ തുടരുമ്പോൾ തന്നെ വ്യാപാരികൾക്ക് സാധനങ്ങൾ വിറ്റഴിക്കാൻ അവസരം ഒരുക്കണമെന്നും MP. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കുമെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകും. നിയന്ത്രണങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സർക്കാരാണെന്നും കമ്മീഷണർ.
എല്ലാ ദിവസവും കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. വ്യാപാര സ്ഥാപനങ്ങൾ നിയന്ത്രണങ്ങളോടെ തുറക്കുന്ന രീതി മാറ്റണം. അടച്ചിട്ട ശേഷം ഇടയ്ക്ക് തുറക്കുമ്പോൾ തിരക്ക് കൂടുകയാണ്. വാടക കൊടുക്കാൻ പോലും കഴിയാതെ കച്ചവടക്കാർ ദുരിതത്തിലാണെന്നും കാന്തപുരം. കോഴിക്കോട് നഗരത്തിൽ ഇനി അവശ്യ സർവീസുകൾ മാത്രം. ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഒഴികെയുള്ളവ വെള്ളിയാഴ്ച മാത്രം തുറക്കും. കോർപ്പറേഷൻ സി കാറ്റഗറി നിയന്ത്രണങ്ങളിലേക്ക് വന്നതോടെയാണ് നടപടി. നിയന്ത്രണങ്ങൾ ലംഘിച്ച് കടകൾ തുറങ്ങാൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ എ വി ജോർജ്. നിക്ഷേപ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം 50 വർഷം പുറകിലാണെന്ന് കിറ്റക്സ് എം ഡി സാബു ജേക്കബ്. പൊട്ടക്കിണറ്റിൽ വീണ തവളയുടെ അവസ്ഥയാണ് കേരളത്തിൽ. വ്യവസായം മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിന്റെ 20 ഇരട്ടി വളരാൻ കഴിയുമായിരുന്നു. നിക്ഷേപ സൗഹൃദമെന്ന് വെറും വാക്ക് പറയാതെ കേരളം മാറേണ്ടിയിരിക്കുന്നുവെന്നും കിറ്റക്സ് എം ഡി. കിറ്റക്സ് വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഏത് സർഗാത്മകമായ വിമർശങ്ങളെയും സ്വാഗതം ചെയ്യും. നാടിനെ നശിപ്പിക്കാനുള്ള വിമർശനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയും. നാടിനെതിരായ പ്രചാരണം ലോകം മുഴുവൻ എത്തിക്കാനാണ് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിന്റെ ശ്രമമെന്നും മന്ത്രി. കിറ്റക്സിനെതിരെ പി കെ കുഞ്ഞാലിക്കുട്ടി. കിറ്റക്സ് രാഷ്ട്രീയം കളിക്കരുതെന്നും കേരളത്തിലല്ലേ കിറ്റക്സ് വളർന്നതെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. കേരളത്തിലെ വ്യവസായ സൌഹൃദ സംവിധാനങ്ങളെല്ലാം യു ഡി എഫ് കാലത്താണ് കൊണ്ടുവന്നതെന്നും കുഞ്ഞാലിക്കുട്ടി. വലിയ സ്വീകരണമാണ് തെലങ്കാനയിൽ ലഭിച്ചതെന്ന് സാബു എം ജേക്കബ്. വ്യവസായിയുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകുന്നയാളാണ് തെലങ്കാന വ്യവസായ മന്ത്രി. ഒറ്റ ലൈസൻസിൽ 10 വർഷത്തേക്ക് സ്ഥാപനം നടത്താൻ പറ്റും. പല നികുതികളും 10 വർഷത്തേക്ക് നൽകേണ്ട. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഗ്ദാനങ്ങളും പരിഗണിക്കുമെന്നും കിറ്റക്സ് എം ഡി. കിറ്റക്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടേണ്ടിയിരുന്നുവെന്ന് കെ ബാബു എം എൽ എ. കേരളം നിക്ഷേപ സൗഹൃദമല്ല എന്ന സന്ദേശമാണ് ഇപ്പോഴുണ്ടായത്. കിറ്റക്സ് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടാത്തത് സി പി എമ്മിന്റെ രാഷ്ട്രീയ നിലപാടാണെന്നും കെ ബാബു പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനില്ലെന്ന് ആവർത്തിച്ച് സാബു എം ജേക്കബ്. പിണറായി വിജയനുമായി ദീർഘവർഷത്തെ ബന്ധമാണുള്ളത്. വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നയാളാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും മറുപടി പറയില്ലെന്ന് കിറ്റക്സ് എം ഡി. കിറ്റക്സ് ഗാർമെന്റ്സ് ഓഹരിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വൻകുതിപ്പ്. വെള്ളിയാഴ്ച 19% വളർച്ചയുണ്ടായ ഓഹരി മൂല്യത്തിൽ ഇന്ന് 20% നേട്ടം. വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ 168 രൂപയാണ് ഓഹരി മൂല്യം. കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനിയുടെ ഓഹരിക്ക് സമീപകാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയ കുതിപ്പാണ് ഇത്. മലങ്കര ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പോലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ കാലം ചെയ്തു. പരുമലയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ത്യം പുലർച്ചെ 2:35 ഭൗതിക ശരീരം ഇപ്പോൾ പരുമല പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. കാതോലിക്ക ബാബയുടെ കബറടക്കം നാളെ വൈകിട്ട് നടക്കും. കോട്ടയത്തെ ദേവലോകം അരമനയിലാണ് സംസ്കാരം. രാത്രി 7:30 അരമനയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയുടെ വിയോഗം തീരാ നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന്റെ നന്മയാണ് ബാബ ലക്ഷ്യം വെച്ചത്. സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തെ സ്വാധീനിച്ചതെന്നും പരുമല പള്ളിയിലെത്തി കാതോലിക്ക ബാബയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം മുഖ്യമന്ത്രി അനുസ്മരിച്ചു. കാതോലിക്ക ബാബയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചിച്ചു. സേവനത്തിന്റെയും സഹാനുഭൂതിയുടെയും മാതൃകയായ ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ബാബയെന്ന് മോദി ട്വിറ്ററിൽ കുറിച്ചു. ഓർത്തഡോക്സ് സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മോദി. കാതോലിക ബാബയുടെ വേർപാടിലൂടെ വിശ്വാസത്തിനും വിശ്വാസികൾക്കും വേണ്ടി നിലകൊണ്ട ആത്മീയ ആചാര്യനെയാണ് കേരളത്തിന് നഷ്ടമായതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. മതനിരപേക്ഷതയുടെ വക്താവായിരുന്ന ബാബ ആലഭഹീനരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി കാരുണ്യ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്ത മനുഷ്യസ്നേഹിയായിരുന്നുവെന്നും സുധാകരൻ. പാലാരിവട്ടം പാലം അഴിമതിയിൽ മുൻ പൊതുമരാമത്ത് സെക്രട്ടറി ടി ഒ സൂരജിന് നിർണായക പങ്കെന്ന് വിജിലൻസ്. അഴിമതി പണം കൊണ്ട് സൂരജ് കൊച്ചി ഇടപ്പള്ളിയിൽ ഭൂമി വാങ്ങിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വിജിലൻസ് വ്യക്തമാക്കുന്നു. അഴിമതി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൂരജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് വിജിലൻസിന്റെ വിശദീകരണം. പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡി ജി പി. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ തന്നെ സമയബന്ധിതമായി കൈകാര്യം ചെയ്യണം. രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായം പറയുന്ന പ്രവണത നിയന്ത്രിക്കണമെന്നും മാർഗനിർദ്ദേശം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ഹെറോയിൻ വേട്ട. ടാൻസാനിയൻ സ്വദേശി അഷ്ഫഫ് സഫിയിൽ നിന്നാണ് 25 കോടിയുടെ ഹെറോയിൻ പിടിച്ചത്. 4,500 കിലോ ഹെറോയിനാണ് ഡി ആർ ഐ പിടിച്ചെടുത്തത്. ടാൻസാനിയയിൽ നിന്നും ദുബായ് വഴിയാണ് ഹെറോയിൻ കേരളത്തിൽ എത്തിച്ചത്.
അർജുൻ ആയങ്കി ഉപയോഗിച്ച വാഹനം പോലീസ് കസ്റ്റംസിന് വിട്ടു നൽകും. കേസ് അന്വേഷിക്കുന്ന കൊച്ചി കസ്റ്റംസ് യൂണിറ്റ് വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് പരിയാരം പോലീസിൽ അപേക്ഷ നൽകിയിരുന്നു. കഴിഞ്ഞ മാസം 27-ന് ചുവപ്പ് സ്വിഫ്റ്റ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക തെളിവാണ് ഈ വാഹനം. ടിപി കേസ് പ്രതി മുഹമ്മദ് ഷാഫിയുടെ ചോദ്യം ചെയ്യൽ നീട്ടി കസ്റ്റംസ്. നാളെ ഹാജരാകാൻ ഷാഫിക്ക് നിർദ്ദേശം. അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി നീട്ടി ലഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി. ജയിലിൽ ഭീഷണിയുണ്ടെന്ന തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ പരാതിയിൽ NIA കോടതി റിപ്പോർട്ട് നേടി. ഈ മാസം 17-നുള്ളിൽ ജയിൽ അധികൃതർ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. അതേസമയം കേസിലെ പ്രതികളുടെ ജീവന് ഭീഷണിയില്ല എന്ന് ജയിൽ DGP കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഈ മാസം 19-ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന് ഹാജരാക്കാൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയുടെ ഉത്തരവ്. നടപടി സരിത്ത് നൽകിയ പരാതിയിൽ അടിയന്തരമായി മൊഴിയെടുക്കണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല. ജയിലിൽ പീഡിപ്പിക്കുന്നുവെന്ന പരാതിക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സരിത്തിനെയും റമീസിനെയും കേരളത്തിന് പുറത്തുള്ള ജയിലിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് ഈ ആവശ്യം ഉന്നയിച്ച് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കേന്ദ്രത്തിന് കത്തയച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറയാൻ പ്രതികളുടെ മേൽ ജയിൽ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയ പകപോക്കലിനുള്ള ഹീനമായ ശ്രമമായ ഇതിനെ കാണാൻ കഴിയും. തികച്ചും അപലപനീയമാണ് ഇതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരള സർവകലാശാല മലയാള നിഘണ്ടു വിഭാഗം മേധാവിയുടെ നിയമനത്തിൽ വിവാദം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ ആർ മോഹനന്റെ ഭാര്യ പൂർണിമ മോഹനെ നിയമിച്ചത് യോഗ്യതകളിൽ മാറ്റം വരുത്തിയാണെന്നാണ് ആരോപണം. ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് KSU പ്രവർത്തകർ കേരള സർവകലാശാല മലയാള നിഘണ്ടു വിഭാഗ മേധാവിയുടെ ഓഫീസർ ഉപരോധിച്ചു. തനിക്കെതിരെയുള്ളത് രാഷ്ട്രീയ ആരോപണങ്ങളാണെന്ന് പൂർണിമ മോഹനൻ. യോഗ്യത മനസ്സിലാക്കാതെയാണ് പ്രതിഷേധമെന്നും പ്രതികരണം. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥകൾ പാലിച്ചാണ് നിയമനമെന്ന് സർവകലാശാലയും വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. ഇതിനായി മുഖ്യമന്ത്രി ഇന്ന് ഡൽഹിയിലെത്തും. അതിവേഗ റെയിലടക്കമുള്ള വികസന പദ്ധതികളിലെ തടസ്സം നീക്കാനും കോവിഡ് പ്രതിരോധത്തിനും കേന്ദ്ര സർക്കാരിന്റെ സഹകരണം തേടും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സ്വാധീനത്തെ തുടർന്ന് സംസ്ഥാനത്ത് മഴ 5 ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട്. നാളെ വരെ കേരള തീരത്ത് ശക്തമായ കടൽക്ഷോഭമുണ്ടായേക്കും. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ 16-ാം തീയതി വരെ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിന്നലേറ്റ് 68 പേർ മരിച്ചു. ഉത്തർപ്രദേശിൽ 41, രാജസ്ഥാനിൽ 20, മധ്യപ്രദേശിൽ 7 പേരുമാണ് മരിച്ചത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. രാജസ്ഥാനിലെ 11 പേർക്ക് മിന്നലേറ്റത് ജയ്പൂരിൽ വാച്ച് ടവറിൽ സെൽഫി എടുക്കുന്നതിനിടെ നിരവധി പേർക്ക് പരിക്കേറ്റു. ദുരന്ത സമയത്ത് വാച്ച് ടവറിലുണ്ടായിരുന്നത് വലിയ ആൾക്കൂട്ടം. മിന്നലേറ്റപ്പോൾ ചിലർ വാച്ച് ടവറിൽ നിന്ന് താഴേക്ക് ചാടിയെന്നും ദൃക്സാക്ഷികൾ. മരിച്ചവരുടെ കുടുംബത്തിന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. കടുത്ത ചൂടിനിടെ മഴ പെയ്തപ്പോൾ ജനങ്ങൾ പുറത്തിറങ്ങിയത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായെന്ന് വിലയിരുത്തൽ. ഉത്തർപ്രദേശിൽ പലയിടങ്ങളിലും 42 ഡിഗ്രിക്ക് മുകളിലായിരുന്നു ചൂട്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. ഗ്രാമപ്രദേശങ്ങളിലാണ് അധികം ആളുകളും മരിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. വടക്കേ ഇന്ത്യയിൽ കാലവർഷം ശക്തിപ്പെടുകയാണ്. മഴയിൽ കനത്ത നാശനഷ്ടം. നദികൾ കുത്തിയൊഴുകുന്ന നിലയിലാണ്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കനത്ത നാശനഷ്ടം. വാഹനങ്ങൾ ഒഴുകിപ്പോയി. ഹോട്ടലുകളും കടകളും അടക്കം നിരവധി കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ. ഷിംല ജില്ലയിലെ ഛാക്രിയൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മഴയിൽ മാഞ്ചി നദി കരകവിഞ്ഞു. ഡൽഹിയിൽ കത്തോലിക്ക ദേവാലയം പൊളിച്ചു മാറ്റിയതിൽ പ്രതിഷേധം. ഛത്തർപൂർ അന്ധേരി മോഡിലുള്ള ലിറ്റിൽ ഫ്ലവർ പള്ളിയാണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു മാറ്റിയത്. കയ്യേറ്റ ഭൂമിയാണെന്ന് ആരോപിച്ചാണ് നടപടി. എന്നാൽ ഭൂമിക്ക് കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിശദാംശങ്ങൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18. കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് സ്ഥാനത്ത് നിന്ന് ആധിർ രഞ്ജൻ ചൌധരിയെ മാറ്റിയേക്കും. പകരം രാഹുൽ ഗാന്ധി പദവി ഏറ്റെടുത്തേക്കില്ല.
ശശി തരൂർ, മനീഷ് തിവാരി ഉൾപ്പെടെ അഞ്ച് പേരുകൾ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. ജനസംഖ്യാ നിയന്ത്രണ കരട് ബില്ലിൽ നിന്ന് ഒരു കുട്ടി മാനദണ്ഡം ഒഴിവാക്കണമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിനോട് വിശ്വഹിന്ദു പരിഷത്ത്. യു പി നിയമ കമ്മീഷണർ വി എച്ച് പി കത്തെഴുതി. ഒറ്റയ്ക്ക് വളർന്ന കുട്ടികളിൽ സാമൂഹിക ഇടപെടലിന് ബുദ്ധിമുട്ടുള്ളതായി പഠനത്തിൽ വ്യക്തമായിട്ടുണ്ടെന്ന് കത്തിൽ പറയും. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാകും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നടക്കുകയെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ശൂന്യവേളയും ചോദ്യോത്തരവേളയും ഉണ്ടാകും. ജൂലൈ 19 മുതൽ ഓഗസ്റ്റ് 13 വരെ 19 ദിവസം സഭ സമ്മേളിക്കും. മുൻ എം പിമാർക്കും മാധ്യമങ്ങൾക്കും സെൻട്രൽ ഹാളിലേക്ക് പ്രവേശനമുണ്ടാകില്ല എന്ന് സ്പീക്കർ. കോവിഡ് കർഫ്യൂവിൽ കൂടുതൽ ഇളവ് പ്രഖ്യാപിച്ച യു പി. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കടകളും മാർക്കറ്റുകളും രാവിലെ 6 മണി തൊട്ട് രാത്രി 10 വരെ തുറക്കാം. ശനിയും ഞായറും വാരാന്ത്യ നിയന്ത്രണങ്ങൾ തുടരും. ഇളവുകൾ ഇന്നു മുതൽ നിലവിൽ വന്നു. ലോക്ഡൌൺ ഒരാഴ്ച കൂടി നീട്ടി ഹരിയാന. ജൂലൈ 19 വരെയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയത്. വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇളവുകൾ നൽകാനാണ് തീരുമാനം. ബാർബർ ഷോപ്പുകൾ തുറക്കാൻ അനുമതി. ബ്ലാക്ക് ഫംഗസ് രോഗം ബാധിച്ചു കർണാടകത്തിൽ മരിച്ചത് 303 പേർ. കോവിഡിൽ നിന്ന് പൂർണ്ണമായി മുക്തരായവരുടെ കണക്കാണിത്. മരണത്തിൽ 34% ബംഗളൂരുവിലാണ്. ആകെ 3491 പേർക്കാണ് സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചത്. മരണനിരക്ക് 8.6%. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി സഞ്ജയ് എം കൌൾ ചുമതലയേറ്റു. സ്ഥാനമൊഴിയുന്ന അട്ടിക്കാറാം മീണ അദ്ദേഹത്തെ സ്വീകരിച്ചു. 2001 ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനായ സഞ്ജയ് കൌൾ നേരത്തെ ധനവകുപ്പിൽ സെക്രട്ടറിയായിരുന്നു. പ്ലാനിംഗ് ആൻഡ് ഇക്കോണമിക് അഫയേഴ്സ് വകുപ്പ് സെക്രട്ടറിയായിട്ടാണ് അട്ടിക്കാറാം മീണയുടെ സ്ഥലമാറ്റം. തൃശൂർ ജില്ലാ കളക്ടറായി ഹരിതവി കുമാർ ചുമതലയേറ്റു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് ഹരിത പറഞ്ഞു. പൊതുഭരണവകുപ്പ് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് ഹരിതവി കുമാർ തൃശൂർ കളക്ടറായി എത്തുന്നത്. തൃശൂർ കളക്ടറായിരുന്ന എസ് ഷാനവാസ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡയറക്ടറായാണ് പോകുന്നത്. പെട്രോൾ വില ഇന്നും കൂട്ടി. ലിറ്ററിന് 28 പൈസയാണ് കൂടിയത്. ഡീസലിന് ഒരിടവേളയ്ക്ക് ശേഷം ഇന്ന് വില കുറഞ്ഞു. 17 പൈസയാണ് ഇന്ന് കുറഞ്ഞത്. തിരുവനന്തപുരത്ത് പെട്രോൾ ലിറ്ററിന് 103 രൂപ കടന്നു. 103.20 രൂപയാണ് ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 101.41 രൂപയായി. കോഴിക്കോട് 101.65 രൂപയായും പെട്രോൾ വില ഉയർന്നു. മുംബൈയിൽ പെട്രോൾ വില 107 കടന്നു. 107.20 രൂപയാണ് ഇന്നത്തെ വില. ബാംഗ്ലൂരിൽ വില 105 കടന്നു. ചെന്നൈയിലും ഡൽഹിയിലും വില 102 കടന്നു. 12 ദിവസത്തിനിടെ 7ാം തവണയാണ് വില കൂട്ടുന്നത്. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് എറണാകുളം ഡി സി സിയുടെ കാളവണ്ടി സൈക്കിൾ യാത്ര. കലൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ ചെറുകിട സ്വകാര്യ ആശുപത്രികളിൽ കോവിഡ് വാക്സിൻ വിതരണം പാളുന്നു. നാഷണൽ ഹെൽത്ത് അതോറിറ്റി മുഖേന ആശുപത്രികൾക്ക് വാക്സിൻ ലഭ്യമാക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വാക്സിൻ നിർമ്മാണ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങാനാണ് നിലവിലെ നിർദ്ദേശം. വൻതോതിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ലഭ്യമാകുന്നുള്ളൂ എന്നത് ചെറുകിട ആശുപത്രികൾക്ക് തിരിച്ചടിയാണ്. INL വീണ്ടും ഫണ്ട് വിവാദം. മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുസ്ലിം ലീഗ് നേതാവ് പി വി അബ്ദുൾ വഹാബ് പണം നൽകിയതായി INL നേതാവിന്റെ ശബ്ദ സന്ദേശം. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് 3 ലക്ഷം രൂപ നൽകിയെന്ന് INL മലപ്പുറം ജില്ലാ സെക്രട്ടറി അസീസ് ആനക്കയൽ. പി വി അബ്ദുൾ വഹാബിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ശബ്ദ സന്ദേശമായ അസീസ് ആനക്കയം ഉൾപ്പെടെ 3 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും INL ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കാസിം. സ്പൈനർ മസ്കുലാർ അട്രോഫി ബാധിച്ച് 6 മാസം പ്രായമുള്ള ഇമ്രാന്റെ ചികിത്സയ്ക്ക് ഇനി വേണ്ടത് 11 കോടിയിലധികം രൂപ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇപ്പോഴും ഇമ്രാൻ. ഏറെ വൈകാതെ മരുന്നിന് ആവശ്യമായ തുക കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ കുട്ടിയുടെ അച്ഛൻ ആരിഫ്. രാഷ്ട്രീയ പ്രവേശനത്തിലില്ലെന്ന നിലപാടിലുറച്ച നടൻ രജനികാന്ത്. രജനി മക്കൾ മന്ത്രം പിരിച്ചുവിട്ടു. ഫാൻസ് അസോസിയേഷനായി സംഘടന തുടരും. തമിഴ്നാട്ടിൽ വൻ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ട് കൊങ്കുനാട് രൂപീകരണ ആവശ്യം. പടിഞ്ഞാറൻ ഭാഗമായ കൊങ്കുമേഖല വിഭജിച്ച് പ്രത്യേക പ്രദേശമാക്കണമെന്ന ആവശ്യത്തിന് മുന്നിൽ ബി ജെ പി ആണെന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഡി എം കെയും സഖ്യകക്ഷികളും വിഭജനത്തിനെതിരെ അതിശക്തമായ രംഗത്ത്. കടുത്ത പ്രതികരണങ്ങൾക്ക് മുതിരാതെ എ ഡി എം കെ. ബി ജെ പി സംസ്ഥാന തലത്തിൽ 2 അഭിപ്രായം. വിദേശ പര്യടനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരിച്ചെത്തി. സംഘടനാ ചുമതലയിലേക്ക് മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി മന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തിയത്. ജമൈക്ക, ഗോട്ടിമാല, ബഹമാസ് രാജ്യങ്ങളിൽ 6 ദിവസമായിരുന്നു സന്ദർശനം.
മലയാളി യുവാവിനെ ദുരഭിമാന കൊല നടത്തിയ കേസിലെ പ്രതിക്ക് നൽകിയ ജാമ്യം സുപ്രീംകോടതി റദ്ദാക്കി. കൊല്ലപ്പെട്ട അമിത് നായരുടെ ഭാര്യ മമത ചൌധരി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. വിചാരണ വേഗത്തിലാക്കാൻ രാജസ്ഥാൻ സർക്കാരിനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. വിചാരണ തുടരവേ പ്രതിക്ക് ജാമ്യം നൽകിയതിൽ സുപ്രീംകോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. 2017 അമിത് നായരെ ഗർഭിണിയായ ഭാര്യയുടെ മുന്നിലിട്ട് മമതയുടെ സഹോദരൻ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ 17 റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കുന്ന ബെഞ്ചിൽ നിന്ന് സുപ്രീംകോടതി ജഡ്ജി സഞ്ജീവ് ഖന്ന പിന്മാറി. പുതിയ ബെഞ്ച് ഹർജി പിന്നീട് പരിഗണിക്കും. വിദേശ സംഭാവന സ്വീകരിക്കുന്ന എല്ലാ സംഘടനകളും SBI ന്യൂഡൽഹി ശാഖയിൽ അക്കൌണ്ട് തുറക്കണമെന്ന വകുപ്പിനെതിരെയാണ് ഹർജി. കൊല്ലത്ത് ജീവനൊടുക്കാൻ ശ്രമിച്ച നവദമ്പതികളിൽ യുവാവ് മരിച്ചു. പള്ളിമൺ സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. ഭാര്യ അശ്വതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. 1 മുൻപ് വിവാഹിതരായ ഇരുവരും തമ്മിലുണ്ടായ അസ്വാരസ്യമാണ് ദുരന്തത്തിൽ കലാശിച്ചതെന്ന് ബന്ധുക്കളും നാട്ടുകാരും. ലക്ഷദ്വീപിലെ കരട് നിയമങ്ങൾക്കെതിരായ MP മുഹമ്മദ് ഫൈസലിന്റെ ഹർജിയെ എതിർത്ത് ദ്വീപ് ഭരണകൂടം ഹൈക്കോടതി. കരട് നിയമങ്ങളും നിയമനിർമ്മാണ പ്രക്രിയയും കോടതിയിൽ ചോദ്യം ചെയ്യാനാവില്ലെന്ന് ഭരണകൂടം ചൂണ്ടിക്കാട്ടി. നിയമം നിലവിൽ വന്നു കഴിഞ്ഞാലേ കോടതിക്ക് പരിശോധിക്കാനാവൂവെന്നും സത്യവാങ്മൂലം. പട്ടാമ്പി കറുകപ്പുത്തൂരിൽ പെൺകുട്ടിയെ ലഹരിമരുന്ന് നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സ്വകാര്യ ഹോട്ടൽ ഉടമയെ കേന്ദ്രീകരിച്ചും അന്വേഷണം. പെൺകുട്ടി ഏറെക്കാലം ഹോട്ടലുടമയുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇയാളുടെ പങ്കും അന്വേഷിക്കുന്നത്. ഹോട്ടലിൽ നടന്ന ലഹരി പാർട്ടിയുടെ ചിത്രങ്ങൾ News18. അഭയക്കേസിലെ പ്രതികൾക്ക് നിയമവിരുദ്ധ പരോൾ നൽകിയെന്ന ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതി നോട്ടീസ്. ജയിൽ DGP പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർക്കും നോട്ടീസ് അയക്കാൻ കോടതി ഉത്തരവിട്ടു. ജോമോൻ പുത്തൻപുറയ്ക്കൽ നൽകിയ ഹർജിയിലാണ് നടപടി. മിക്സ്ചർ തൊണ്ടയിൽ കുടുങ്ങിയ 1-ക്ലാസ്സുകാരി മരിച്ചു. തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂളിലെ 1-ക്ലാസ് വിദ്യാർത്ഥി നിവേദിതയാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ചാണ് സംഭവം. തൃക്കണാപുരം സ്വദേശി രാജേഷിന്റെ ഏക മകളാണ് നിവേദിത. മണ്ണാർക്കാട് തിരുവിഴാങ്കുന്ന് അമ്പലപ്പാറയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച നിലയിൽ. ഇരട്ടവാരിപ്പറമ്പൻ മുഹമ്മദ് അലിയുടെ മകൻ സജീർ എന്ന ഫുക്രുദ്ദീനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൊടുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ വിചാരണ തുടരാമെന്ന് ഹൈക്കോടതി. കോവിഡ് സാഹചര്യത്തിൽ വിചാരണ നീട്ടിവെക്കണമെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി. ഇന്ന് 2-ഘട്ട വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് പ്രതികൾ കോടതിയെ സമീപിച്ചത്. 2 പ്രതി സജിൽ, 9 പ്രതി നൌഷാദ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്.